ആകാശവാണി ദേവികുളം സ്പൈസെഫം കിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत பிரியோதாக்களே இன்னொரு கிசான் வாணி லேக்கு ஸ்வாகம் പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്തിരപുരം ഡോബിപ്പാലത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ മോഹനൻ പുത്തൻപുരയുമായി ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഹൈറേഞ്ചിലെ കർഷകരെല്ലാം അത്യധ്വാനത്തിന്റെ കഥകൾ പറയുന്ന ആളുകളാണ് പൊതുവെ പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്തിരപുരത്തിനടുത്ത് പാലം എന്ന സ്ഥലത്ത് പഴവർഗ്ഗങ്ങളും അതോടൊപ്പം തന്നെ ഏലം കുരുമുളക് കപ്പ തുടങ്ങിയ ഐറ്റങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന ഒരു സമ്മിശ്ര കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മോഹനൻ പുത്തൻപുര എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ കാർഷിക അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം മോഹൻചന്ദ്രന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഒന്ന് ഞാൻ ഇപ്പൊ പുതിയ കൃഷിയിലേക്ക് മാറിയിരുന്ന ഏലമാണ് കൂടുതലായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നത് ഏലം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നമുക്ക് കുരുമുളകിനെ കഴിഞ്ഞ മെച്ചമുണ്ട് കാരണം കൊടിയെന്ന് കുരുമുളക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് നമുക്ക് കിട്ടുന്ന ഇൻകം വളരെ കുറവായിപ്പം എന്റെ കാഴ്ചപ്പാടിലൊരു എഴുന്നൂറ് എണ്ണൂറ് രൂപയെങ്കിലും നമുക്ക് ആവറേജ് ഇതിന് കിലോയ്ക്ക് കിട്ടണം കാരണം ഇത് ഉണക്കി കഴിഞ്ഞാലൊന്നും ഇത് തീരുന്നില്ല പല രീതിയിൽ ദിവസങ്ങളിലും കമ്പോളങ്ങളെല്ലാം നോക്കിയിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഏലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പ്രശ്നം വരുന്നില്ല എന്നാൽ ആയിരം രൂപയൊക്കെ വരുമ്പം അത് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏലം വളരെ മെച്ചമാണ് പിന്നെ ഞാൻ ഏലത്തിൽ നിന്നും കൃഷിയിലേക്കും പിന്നെയും മാറാൻ ഉദ്ദേശിക്കുന്നു ഒരു പകുതി ഭാഗത്തോളം ഞാൻ അവകാടോ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എനിക്ക് ഒരു മരത്തേന്ന് തന്നെ ഏതാണ്ട് ഒരു എണ്ണായിരം രൂപ ഒരു മരത്തേനിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഏലം അവക്കാടോ അല്ലാതെ എന്തെല്ലാം ഐറ്റങ്ങളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് പൊതുവേ പൊതുവെ ഇപ്പൊ എന്റെ പറമ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുപ്പത്തിയായിര സെന്റ് പട്ടയോളൂ നാൽപ്പത് സെന്റോളൂ സ്ഥലമുണ്ട് അതിനകത്ത് വീടുണ്ട് അതിനകത്ത് തന്നെ ഏലം കൃഷിയുണ്ട് കുരുമുളക് പത്ത് എഴുപത് കിലോ കുരുമുളക് കിട്ടും ഏലം തന്നെ ഒരു പത്ത് ഇരുന്നൂറ് കിലോ ഏലക്ക കിട്ടും പിന്നെ അവകാടോ അത് കിട്ടുന്നുണ്ട് പിന്നെ ഫ്രൂട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ചിന് മേലെ ഫ്രൂട്ട്സ് എന്റെ പറമ്പിൽ തന്നെ ഉണ്ട് എനിക്ക് അത്യാവശ്യം കഴിക്കാനും ഏതാണ്ട് കുറച്ചാൾ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും മുന്തിരികായ് തുടങ്ങി ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ലിച്ചി കായ്ച്ചിട്ടില്ല ലിച്ചി ഉണ്ട് പിന്നെ മലബാർ പിസ്താനെട്ട് അത് കായ്ച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വിവിധ ജനം മാവ് മൽഗോപ മാവുകളെല്ലാം ഒരു പോലും അഞ്ചാറ് ഐറ്റംസ് മാവുണ്ട് അതിനകത്ത് കപ്പയുണ്ട് ചേമ്പുണ്ട് ചേനയുണ്ട് കാച്ചിലുണ്ട് കാച്ചിലൊക്കെ ആവശ്യത്തിനുണ്ട് കഴിഞ്ഞുണ്ട് ഈ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടൊരു അമ്പത് കിലോമീറ്ററിനുള്ളിൽ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് കുറച്ച് പറയാൻ കാര്യം കാരണം എന്റെ പറമ്പിൽ പന്നി മുള്ളൻ കയറിയാലുള്ളൻ അങ്ങനെയുള്ള എന്നെ കൃഷിയെ നശിപ്പിക്കുന്ന ഒരു ഇതും കയറി വരത്തില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ജീവിത നേട്ടം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ അതുപോലെ തന്നെ കപ്പയൊക്കെ നമ്മളിപ്പോ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലിയിൽ ചെറുപ്പത്തിലേക്കെന്ന് പറഞ്ഞാൽ എഴുതുകിടക്കുന്നാലും കപ്പ വല്ല സൂപ്പർ കപ്പ കിട്ടുമായിരുന്നു ഇപ്പൊ ഉള്ള കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ ഇത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വളവും ഇടാത്ത ശരിക്കും പറഞ്ഞാൽ അടുപ്പിലെ ചാരം പോലും ഇടാറില്ല അത്തതാണ് നമ്മുടെ കൃഷി രീതി കാരണം എന്ന് കഴിഞ്ഞാൽ എല്ലാ ഓർഗാനിക് ഒരു പ്രശ്നങ്ങളും ഒരു മരുന്നും അടിക്കാത്ത ഒരു സംഭവമാണ് ഞാൻ ഇപ്പൊ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രൂട്ട് ഏത്തവാഴ വാഴക്കൊല എനിക്ക് അത്യാവശ്യം വാഴക്കലയുണ്ട് ഞാനിപ്പോ വാഴക്കൊലയുണ്ട് ഏത്തക്കൊലയുണ്ട് ഇപ്പോഴും വഴം ഇടിയിപ്പുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഐറ്റംസും എന്റെ ഈ പറമ്പിൽ ഇപ്പൊ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെയുണ്ട് അത്യാവശ്യം മീനിനകത്തുള്ള ഈ വിഷമലിന്യം വരുന്നതുകൊണ്ട് ഞാൻ ഈ അടുത്ത ദിവസം സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഒരു രണ്ട് വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഞാൻ അത് കഴിഞ്ഞ് ഗുരുവത ചെറിയ ചെറിയ കുളം ഉണ്ടാക്കി അത്യാവശ്യം ഒരു പത്ത് മുന്നൂറ് മീന് അതിനകത്ത് തട്ടിട്ടുണ്ട് അതെനിക്ക് ആവശ്യത്തിനുള്ള മീനും കിട്ടുന്നുണ്ട് കൂട്ടത്തിൽ അപ്പോൾ എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു കൃഷിയാണ് കാര്യം സ്ഥലം വളരെ കുറച്ചേ കുറച്ചുണ്ടെങ്കിൽ പോലും ആ സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിധം ഐറ്റങ്ങളും പഴവർഗ്ഗങ്ങൾ അതുപോലെ ഭക്ഷ്യയോഗ്യമായ ഐറ്റങ്ങൾ എല്ലാം കൃഷി ചെയ്യുകയാണ് മോഹൻചാട്ടൻ ഇനി അതിൽ തന്നെ കൂടുതൽ ഇപ്പൊ ശ്രദ്ധിക്കുന്ന ഏലമാണെന്ന് പറഞ്ഞല്ലോ ഈ ഏലം ഏതിനോ ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ വിവിധ സൈസില് വെറൈറ്റീസ് ചെടികളുണ്ട് എനിക്ക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നെല്ലാണിയാണ് ഏറ്റവും കൂടുതൽ കായ്ക്ക് വലിപ്പമുള്ളതായിട്ട് ഇവിടെ കണ്ട കാണപ്പെടുന്നത് പിന്നെ ഏലരാജ എന്നും പറഞ്ഞൊരു ചെടിയുണ്ട് ഏലരാജയൊക്കെ വളരെ വലിപ്പമുള്ള ചെടികളാണ് അത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അത് കായ്ച്ച് തുടങ്ങുന്നേ ഉള്ളൂ അതിനൊക്കെ ചരത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ആറടി മേലെ നീളം വരണം അതാണ് ആ ഏലരാജയുടെ ഒരു മെയിൻ പ്രത്യേകത ഏലരാജ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നിക്കുന്നത് അതിൻ്റെ ചരത്തിനൊക്കെ ഭയങ്കര നീളമുണ്ട് അപ്പോൾ അത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ നൂറ് നൂറ്റമ്പത് ചെടിയെന്ന് പറഞ്ഞാൽ എനിക്കുള്ളൂ ആ നൂറ്റമ്പത് ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ട് എനിക്ക് പിന്നെ അതിലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആണ് കൂടുതൽ എനിക്ക് ഇപ്പൊ ഒരു താല്പര്യമായിട്ട് തോന്നിക്കുന്നത് ഏതാണ്ട് ഇരുപത് മുപ്പത് ചെടിയോളം ഇപ്പൊ അകാടവും ഞാനിപ്പോ പിടിപ്പിച്ച് വരുന്നുണ്ട് അത് കായ്ച്ച് പൂവ് ആയി വരുന്നു ഒരു ചെടിയെ എനിക്ക് സത്യത്തിൽ അവകാടവയുടെ വിലു തരണുള്ളൂ അതേതാണ് ഞാൻ പറഞ്ഞത് എണ്ണായിരം രൂപ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കൃഷിയിലേക്ക് കൂടുതലും ചിലവില്ലാതെ കണ്ട് മാറാനുള്ള ഒരു ഇതാ അകാടം എന്ന് കഴിഞ്ഞാൽ അതിന്റെ മരത്തിനകത്തുനിന്ന് പുഴു കയറി സംഭവം ഉണ്ട് അപ്പോൾ അതിന് ഞാൻ മരുന്നടിക്കുവായിരുന്നു മരുന്നടിച്ച് കെമിക്കലും മരുന്ന് അടിച്ച് കഴിഞ്ഞപ്പം അടിക്കുന്ന എങ്ങനെയുണ്ടെന്ന് എന്റെ ഒരു അടുത്ത സുഹൃത്തായ ഈ ചോക്ക് വാറയിലുള്ള കൃഷി ആഫീസർ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു ചോദിച്ചു അത് മേടിക്കണ്ട അത് ശരിയാവില്ലെന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യണം സാറെന്ന് ചോദിച്ചു പറഞ്ഞു കുളിയെ പൊടിച്ചിട്ട് അതിനകത്തേക്ക് പയ്യെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് ഭയങ്കര ഇതായിപ്പോയി നേട്ടമായി പോയി ഒറ്റ പുഴു പിന്നെ നമ്മുടെ അകാട പിടിച്ചിട്ടില്ല അപ്പൊ ആ വേറെ കെമിക്കലും പരിപാടിയൊന്നും ഇല്ല അതെനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ആ കൃഷിയിലാണ് ഇപ്പൊ ഞാൻ കൂടുതലും ഇന്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഏനോ അപകടവും അപ്പോൾ അവക്കാടോയും ഏലവുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി മോഹൻചാട്ടൻ ഏർപ്പെടുന്ന കൃഷികൾ അതിൽ തന്നെ അവക്കാടോയാണ് കൂടുതൽ ആദായകരമെന്നാണ് അദ്ദേഹം പറയുന്നത് അതെന്തുകൊണ്ടാണ് അവക്കാടോ കൃഷി ചെയ്ത് കഴിയുന്ന നമുക്ക് കൂടുതൽ പരിചരണങ്ങൾ വേണ്ടി വരുന്നില്ല അതുപോലെ വളപ്രയോഗങ്ങൾ മരുന്ന് നിളിക്കിലൊന്നും വേണ്ടി വരുന്നില്ല ഇത് കായമുണ്ടായി കഴിയുമ്പോൾ അത് പറിച്ചു പറിച്ചുപറ്റാതെ അങ്ങനെയുള്ള എളുപ്പങ്ങൾ കൊണ്ടാണോ അവക്കാടോ കൃഷിയാണ് കൂടുതൽ താല്പര്യം എന്ന് പറയാൻ കാരണം അല്ല ഇത് ആയുർവേദിക്ക് പരമായിട്ട് നോക്കിയാൽ ഏതാണ്ട് ഇരുപതോളം രോഗങ്ങളെ ചെറുക്കാൻ കഴിയുന്ന ഒരു ഫ്രൂട്ടായിട്ടാണ് ഇത് എനിക്കറിയുന്നത് ഇതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇതെല്ലാം അറിയാൻ തുടങ്ങിയതിന് ശേഷവും ഇതിന്റെ ഡിമാൻഡിനെ കുറിച്ചും ഇത് ഒരു കാലത്തും ഇത് ഡിമാൻഡ് താഴേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു അറിവ് കിട്ടിയിരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഇതിപ്പോ ഹൈറഞ്ചില് ശരിക്കും പറഞ്ഞാൽ അതിന് അത്രയ്ക്ക് ഈ ഡിമാൻഡ് കുറെ കൂടെ കൂടുതലുണ്ട് താഴത്തേക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ വരെ കിലോയ്ക്കുണ്ട് അവിടെ അതാണ് അതിന്റെ നേട്ടം അവിടെ നമുക്ക് കൊണ്ടു കൊടുക്കാം പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം ഉത്പാദിപ്പിക്കണം നമ്മൾ എന്നാൽ മാത്രമേ ആ ബൾക്കായിട്ട് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അതാ അതിന്റെ പ്രയത്നത്തിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഇതിന് കിലോയ്ക്ക് അല്ലെങ്കിൽ എണ്ണത്തിന് എങ്ങനെയാണ് അത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിലൊക്കെ കച്ചവടക്കാർക്ക് കൊണ്ട് കൊടുത്താൽ അവർ ഒരു എൺപത് രൂപയൊക്കെ നമുക്ക് തരാ തരുന്നുള്ളൂ ആ സമയത്ത് ഇവിടെ ഗസ്റ്റ് ഒക്കെ വന്ന് വാങ്ങിക്കുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ലുലു പോലുള്ള സ്ഥലങ്ങളിൽ ഒരു മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് രൂപയെങ്കിലും കിട്ടണമല്ലോ ആ ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ഒരുമ്പ ഗസ്റ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മൂന്നാറ് കൊടുക്കണ്ട എനിക്ക് ഇത് ഇവിടെ ലാഭം പക്ഷേ പലപ്പോഴും ഒരു കിലോ അഞ്ചു കിലോ ഒക്കെ വെച്ച് വിറ്റാ മതി അപ്പം മൂത്തത് മൂത്ത നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി പറു വിൽക്കാനും പറ്റും അതാണ് എൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് മൊത്തത്തില് ബൾക്കായിട്ടങ്ങ് പറയുന്നത് അതിനകത്തും പക്ഷേ നല്ല മൊത്തം ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോ ഉണ്ടാവും ഇച്ചറെ അവർക്ക് ചില അത് ഗുണഭോക്താവിന് അത്ര ഇതായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ലത് നമുക്കൊരു സംതൃപ്തി ഉണ്ടാകത്തില്ല അതാണ് ഏറ്റവും പ്രത്യേകത ഇതിപ്പോൾ ഇപ്പൊ അത് എത്ര അകലത്തിലാണ് അകലം മരം ഇത് ഭയങ്കരമായിട്ട് പടർന്ന് പോകുന്ന ഒരു ചെടിയാണ് ഏതാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകലത്തിനെ വെച്ച് നോക്കിയാൽ ഒരു പത്ത് ഇരുപത് അടിയെങ്കിലും അകലത്തിൽ നടണം പക്ഷേ ഞാനിത് ആദ്യം കുറച്ച് കിളുത്ത് വന്നതൊക്കെ അതൊക്കെ ഇടയ്ക്കുന്ന അങ്ങ് വെട്ടിക്കളന്ന് നെട്ടിച്ചിര അകലത്തിലൊക്കെ ഒന്ന് വെച്ച് നിർത്തിയിരിക്കുക പിന്നെ വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ പുറമെ പുള്ളിക്കുത്ത് കളർ പോലുള്ള ഇതും വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഉണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഏതാണ്ട് പറഞ്ഞത് ഒരു കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരം ഗ്രാം ഒരു ഒരു കിലോ വരും ഈ ഒരു കിലോ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കിലോയുടെ ഇൻകം വന്നാൽ ആലോചിച്ച് നോക്കിയാൽ ഇരുന്നൂറ് രൂപ കിട്ടുന്നു നമുക്കൊന്നും ചെയ്യണ്ട ഇത് മൂക്കുന്നു തന്നെ അത് ഉണ്ടാകുന്നു മൂക്കുന്നു നമ്മൾ പറിച്ചങ്ങ് വയ്ക്കുന്നു ആ പറക്കുന്നു തൂക്കുന്നു ഇത് ഇത് പിന്നെ ഒരു പ്രത്യേകതയുള്ളത് അവ ഒരു കാരണവശാലും പഴമല്ല ഇത് പറിച്ചു കൊടുക്കുന്നത് ഇത് മൂക്കുന്നതും മൂക്കാത്തതും പല വ്യക്തികൾക്കും അറിയില്ല ഇത് ഏതാ ഇതെങ്ങനെയാണ് മൂക്കുന്നത് ഇതെന്താ അതിന്റെ വ്യത്യാസമൊന്നും ചോദിക്കാറുണ്ട് ഇത് മൂക്കുന്നതിന് മുമ്പ് ശരിക്കും ഇതിന് നല്ല ക്ലൈസിങ് ആയിരിക്കും പച്ച ഗ്രീൻ കളറിലുള്ള ക്ലൈസിങ് ആയിരിക്കും ആ ക്ലൈസിങ് ഇവനെ അങ്ങ് നഷ്ടപ്പെട്ടുകൊണ്ട് പോയി ഒരു ഗ്രിപ്പ് പോലെയാകും ആകും പിന്നെ ഓവറായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് തേങ്ങ എടുത്ത് ഇങ്ങനെ നമ്മുടെ ചെവിടെടുത്ത് കുലുക്കുമ്പോൾ കുലുക്കുന്ന പോലെ ഉള്ളിൽ കായ ഇരുന്ന് കിലുങ്ങും അത് ഭയങ്കര മൂപ്പ് കഴിഞ്ഞതിന് ഒരു ഭാഗം അത് കഴിഞ്ഞാൽ പിന്നെ പഴുക്കുക പഴുത്തു കഴിഞ്ഞാൽ ഇതിൽ ഗ്രീൻ കളർ അങ്ങ് മാറിയിട്ട് ഒരു കോഫി ബ്രൗൺ ആയി മാറും ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു മേശാലോ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ കീഴോട്ട് ഇങ്ങനെ പയ്യ പതുങ്ങി ഇരിക്കാൻ തുടങ്ങും അത് എടുത്ത് ഞെക്കുകയൊക്കെ ചെയ്താൽ ഈ സാധനം പിന്നെ പോകാ അതുകൊണ്ട് പച്ചയ്ക്ക് മാത്രമേ ഈ സാധനം എവിടെയും എടുക്കുകയുള്ളൂ അല്ലാണ്ട് പഴുത്തത് ഒരിടത്തും എടുക്കില്ല അപ്പൊ ഈ ഇതിന്റെ തിളക്കം മാറിയിട്ട് ഒരു പരിപരിപ്പനായി വരുന്ന സമയത്താണ് ഇത് പറിച്ചു വെക്കേണ്ടത് അല്ലേ ആ സമയത്ത് വെയിറ്റും കിട്ടും ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഒരു കിലോയുടെ അടുത്തുള്ള വെയിറ്റും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ പറിച്ചു നമ്മളിത് അപ്പൊ തന്നെ ഇത് ആളുകൾക്ക് വിൽക്കുകയാണോ ചെയ്യുന്നത് അതോ പറിച്ചത് വെച്ചൊരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ ചെറിയതായിട്ട് പഴുത്തായി കഴിയുമ്പോഴാണോ വിൽക്കുന്നത് പഴയൊക്കെ പഴുത്തുകഴിഞ്ഞതിന് ശേഷം ഇത് വില്പന നടക്കലോ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് പോലും ഇത് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് കൊണ്ടുപോകുന്ന വഴിക്ക് കാലൊന്നും തട്ടിയാൽ പോലും ഇത് സാധനം പോവും പിന്നെ അത് പൊട്ടി കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്യ് ഒഴുകി പോകുന്ന പോലെ ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങ് ഒഴുകി പോകാൻ തുടങ്ങും അതുകൊണ്ട് അത് നടക്കല പിന്നെ ഈ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനൊക്കെ ഇവിടെ ഉപയോഗിക്കാറുണ്ട് ആദ്യമൊന്നും ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു താല്പര്യം തോന്നാറില്ലായിരുന്നു നമ്മൾ ഈ കായ ഒരു കോഫി ബ്രൗൺ എന്ന് പറഞ്ഞല്ലോ ആ കോഫി ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എടുക്കുന്ന ഗുരുവങ്ങ് എടുത്തു കളയുന്നു ഈ സ്പൂൺ കൊണ്ട് ഈ ഇവിടെ ഈ ദശ ഇങ്ങനെ ഴു മിക്സിയിലിട്ട് പാല് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് നമ്മളൊന്ന് അടിക്കുന്നു അടിച്ച് വെള്ളം കൂടുതലില്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതാണ് ഏറ്റവും ആർക്കും ഇഷ്ടപ്പെടും ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ കഴിക്കൽ തൊട്ട് പിന്നെ അത് ഒന്ന് കാത്തിരിക്കും ആളുകൾ അങ്ങനത്തെ ഒരു സാധനമാണത് അപ്പോ ഇത് പഴുത്തതായി കഴിയുമ്പോൾ തന്നെ അത് പൊറിച്ചെടുത്തതിട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് മോഹൻചാട്ടം പറഞ്ഞത് ഇനി നമുക്ക് ഈ ഏലം കൃഷിയിലേക്ക് തിരിച്ചു വന്നാലേ ഈ കൃഷി ഏലം എങ്ങനെയാണ് അതിന്റെ തുടക്കകാലത്തെ പരിചരണങ്ങൾ ഒക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാമോ പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടടി സ്ക്വയർ കുഴി എടുത്തായിരുന്നു ഇത് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലം തോട്ടങ്ങളിൽ പോലും രണ്ടടി താത്തി രണ്ടടി സ്ക്വയർ ആയിട്ടുള്ള കുഴികളായിരുന്നു എടുത്തോണ്ടിരുന്നത് അതുപോലെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഏലം അരിവാകി കിളിപ്പിച്ചെടുത്ത് അത് ഏതാണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാലായിരുന്നു അന്ന് നമുക്കൊരു ഇങ്ങം കിട്ടുന്നത് മറിച്ച് ഇന്ന് അങ്ങനെയല്ല എല്ലാ ഏലത്തോട്ടങ്ങളിൽ പോലും കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ തട്ട അടത്തി എടുക്കുക എന്ന് പറയും സൈഡിൽ നിന്ന് ഒരു ചിമ്പോ അല്ലെങ്കിൽ രണ്ട് ചിമ്പോ എന്ന് പറയും ചെറിയ കിളിപ്പി കയറി വരുതേനെ അതുകൂടെ കൂട്ടി മുറിച്ചെടുത്തിട്ട് ഇവ നമ്മളെ ഈ കുഴിയുടെ ചെറിയ ഞാനപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തടവെടുത്തിട്ടാണ് ഈ കുഴിയായിട്ട് താത്തും താത്തിട്ട് വേറൊരു പായാൻ വേണ്ടിയിട്ട് ശരിക്കും താത്തിയിട്ട് അതിൻ്റെ മേൽമണ് ഞാൻ വടിച്ചിട്ട് ആ കുഴി നികത്തി ഒരു തടവായിട്ട് എടുത്ത് അതിനകത്താണ് ഞാൻ നടുന്നത് അപ്പോൾ അതിനകത്ത് നടമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു അര കിലോയോളം കുമ്മായ കുമ്മായിട്ട് കൊടുക്കും കുമ്മായി ഇട്ടിട്ട് മണ്ണൊന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇവ ഈ ചെടി വേഗം കയറി വരും ചിമ്പടിച്ച് കയറി വരുന്ന സമയത്തെ ഒരു ശകലം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ വേപ്പിമിണ്ണാക്ക് പോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാറുള്ളൂ അങ്ങനെയുള്ളത് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ അതാണ് ഞാൻ എൻ്റെ കൃഷി രീതിയിൽ അതൊരു ഇപ്പൊ ഇപ്പൊ ഈ വർഷം വെച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം തൊട്ട് അത്യാവശ്യം ഓരോ ഒരു ഈ രണ്ട് ജരം രണ്ട് നാല് ചരം അഞ്ചുചേരോ ഈ രീതിയിൽ ഉണ്ടാവാൻ തുടങ്ങും പിന്നെ പിറ്റത്തെ വർഷം ആകുമ്പോൾ നായം കായാവും ഇപ്പൊ മൂന്നാം വർഷം ചെടികളുടെ ഉണ്ട് മൂന്നാം വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷം മൂന്നാം വർഷം കഴിഞ്ഞ വർഷം ഇപ്പം എനിക്ക് ഒരു പത്തിരുപത് കിലോയോളം കായ കിട്ടിയത് ഉണക്കാ കിട്ടിയത് ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ പത്തിരുനൂറ് കിലോയോളം കിട്ടുന്ന കണ്ടീഷനായി അങ്ങനെയാണ് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ പരിചരിച്ച് വന്നു കഴിഞ്ഞാൽ ഏകദേശം എത്ര നാൾ കഴിയുമ്പഴത്തേക്ക് അതായത് ലഭിച്ചു തുടങ്ങും ഞാൻ പറഞ്ഞല്ലോ ഈ വർഷം വെച്ച് കഴിഞ്ഞാൽ തട്ടയായ്മ വെച്ചുകഴിഞ്ഞാൽ പിറ്റേ വർഷം തൊട്ട് നമുക്ക് രണ്ട് കുറേക്കാ കിട്ടാൻ തുടങ്ങും അതിന്റെ ഓരോ വർഷം നല്ല ഫ്ലിഷിങ് കായാവും മൂന്നാം വർഷം നാലാം വർഷമാകുമ്പോഴത്തേനും ക്ലിയർ ആകും അപ്പോഴത്തേനും ചെടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഒരു ആവറേജ് ഒരു അറുപത് ജിംബിന് മേലെ വരും അതാണ് ഏറ്റവും നമ്മുടെ ആ തുടക്കത്തിലുള്ള നല്ല കായെടുപ്പിന്റെ ഒരു സമയമാണ് ഈ അറുപത് ജിമ്പ് എഴുപത് ജിമ്പൊക്കെ വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവനെ നാല് വശത്തേക്ക് അങ്ങോട്ട് പടർന്നിട്ട് പിന്നെ അതിലേ ഇതിലെ ഓരോ ജിംബായി അവിടുന്ന് പിന്നെ കയറി പിന്നെ അതങ്ങ് പടർന്നു നിൽക്കും ഇതാണെങ്കിൽ ഒറ്റമൂടലാണ് ഈ തുടക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അതൊന്നും ഒത്തിരി കൂടുതൽ നമുക്ക് ഇൻകം കിട്ടും അതാണ് വിരുവിൽ അതായത് ലഭിക്കുന്നവരെ ഇതിന്റെ മരുന്ന് കളി ഒക്കെ എങ്ങനെയാണ് മരുന്ന് തളി ശരിക്കും പറഞ്ഞാൽ ചൊറിയ്ക്ക് മാത്രം ഒരു മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇന്ന് ഇലക്ട്രിഷിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതൻ എന്ന് പറഞ്ഞൊരു മരുന്ന് ശരിക്കും പറഞ്ഞാൽ അടിച്ചു കൊടുക്കാറുണ്ട് അത് ഈ ചൊറിക്കു മാത്രമായിട്ടാണ് ചൊറിയുണ്ടെങ്കിൽ നമുക്ക് വിപണിയിൽ നമുക്ക് രണ്ടായിരം രൂപ കിട്ടുന്ന സമയത്ത് പോലും നമുക്ക് ആയിരം രൂപ പോലും കിട്ടുകയല്ല അപ്പോൾ ചൊറിയില്ലാത്ത കായ നല്ല ക്ലൈസിങ്ങോട്ട് കൂടിയുള്ള കായ വലിപ്പമുള്ള കായ അത് വെറൈറ്റി ചില ചെടികളിൽ നിന്ന് കിട്ടുന്ന ചെടികൾ കായകള് അതാണ് ഏറ്റവും ചൊറിയല്ലെങ്കിൽ ഒരു ചൊറിയാണെങ്കിൽ ഒന്നും നടക്കത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതിൻ്റെ ചൊറിക്കത് ഏതാ ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട് അത് വളരെ ബെനിഫിറ്റ് ആണ് ഏതാണ്ട് നൂറ്റമ്പത് ഗ്രാം ഈ ചെറിയ തരി പോലുള്ളൊരു ഇതാണ് അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേന് ലയിച്ചു പോവുക അതങ്ങോട്ട് അടിച്ചു കൊടുക്കും അത് ചെറിയ ചരത്തെ പോലും അത് ശരിക്ക് പിടിച്ചിട്ട് പിന്നെ അത് ഉണ്ടാകുന്നില്ല അതോ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചൊറി ഇതിന്റെ ഇലക്കയുടെ ഉപയോഗത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണോ അല്ല അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ ഉപയോഗം നമ്മൾ തൊലിക്ക് അകത്തുള്ള അരിയാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ചൊറി ഉള്ള കായെ കൊള്ളുക പക്ഷെ ശരിക്കും ചെറിയുള്ള കായായിരിക്കും ഗുണത്തിൽ നല്ലതെന്നാണ് എന്റെ എനിക്ക് തോന്നുന്നത് ശരിയല്ലേ അതെ അതെ അതിപ്പോ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മളൊരു കിലോ അരി മേടിച്ച് കഴിഞ്ഞാൽ ഒരു കിലോ മത്തി മേടിച്ചാലും ചിലപ്പം ചെറിയ മത്തി നല്ല മതി പക്ഷേ വലിയ മതി യാത്രക്ക് കൊള്ളത്തില്ലായിരിക്കും അല്ലെങ്കിൽ ആ കൊള്ളത്തില്ലെങ്കിൽ പോലും ആ വലുതല്ലേ നമ്മൾ മരിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളിത്തി എല്ലാം നല്ല ടിപ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ എല്ലാ കാര്യത്തിലും ഒരു തുണി എടുത്താലും എല്ലാം അങ്ങനെയല്ല ചെയ്യുന്നത് പക്ഷേ ഏല ചെറിയുള്ള കായ് നമ്മൾ കഴിഞ്ഞാൽ നോക്കി എല്ലാം വെയിറ്റ് ഉണ്ടാകും അതിനകത്ത് അരി നല്ല ക്ലിയർ ആയിരിക്കും പക്ഷെ വിപണിയിൽ ചെന്നാൽ അത് നൂറ് ശതമാനം പുറകോട്ടടിക്കുള്ളൂ ചെറിയുള്ള കായ് മിക്കവാറും വിഷപ്രയോഗം കുറഞ്ഞ കായ കായാനുമാണ് സാധ്യത കൂടുതൽ ആയിരിക്കും പക്ഷേ ആ ചെടിയിൽ നിന്ന് ഇപ്പൊ എനിക്ക് രണ്ട് കിലോയ്ക്ക് വക ഒരു ചെടിയെന്ന് ഉണക്കക്കായ കിട്ടുന്നുണ്ടെങ്കിൽ ആ ചെടിയിൽ നമ്മൾ ഈ സൈസ് മരുന്ന് ടിക്കാതിരുന്നാലുള്ള കുഴപ്പമൊന്നും ചരം മുഴുവൻ തീർന്നു പോകും അതേ നിന്ന് തന്നെ ദ്രുവിച്ച് തീർന്നുപോകും പുഴുവൊക്കെ ആയിട്ട് ആ പുഴു തിന്നതിന്റെ ഭാഗമാണ് ഈ സംഭവിക്കുന്നത് കൂടുതലും പിന്നെ അതുപോലെ തന്നെ എനിക്ക് നൂറ് ഗ്രാം ഏലക്കായെ കശി കിട്ടിയാൽ കിട്ടി അത്രേ ഉള്ളൂ അതാണ് അതിന്റെ ചുറയ്ക്കും മരുതുന്നതിന്റെ പ്രശ്നം ബാല്യകാലവും ഞാൻ ജനിച്ചു വളർന്നത് ചിത്രപുരത്ത് തന്നെയാണ് എന്റെ അച്ഛൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കെ ഐ സി ബിയിൽ ജോലി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അറിയില്ല അത് അതുകൊണ്ട് അന്ന് ഒന്നേകാൽ രൂപ മാസമാണോ ദിവസം എനിക്ക് അറിയില്ല മറന്നുപോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിത്രപൂര ആശുപത്രിയുടെ ചിത്രപൂരം കോളനിയുടെ സൈഡിലായിട്ട് അച്ഛൻ വെട്ടിപ്പിടിച്ചൊരു അഞ്ച് ആക്കറ് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തെ കൃഷിയാണ് എനിക്ക് ഒരു പ്രചോദനം നൽകിയത് കാരണം സ്ഥലം ഉണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല മാത്രമല്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചുമ്മാ വെറുതെ ഒരു കൃഷി ഇല്ലെങ്കിൽ ഒരു പരവെച്ചത് ജീവിക്കണമെങ്കിൽ പത്ത് സെന്റ് സ്ഥലത്തി കുറഞ്ഞൊന്നും ജീവിതം നടക്കുകയല്ല കാരണം അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ബാച്ചിലെ വെള്ളം അപ്പുറത്തേക്ക് പോയി അപ്പുറത്തെ വെള്ളം ഇപ്പുറത്തേക്ക് പോകുന്നതെന്നും പറഞ്ഞാൽ അത് കൂടെ കൂട്ടം പ്രശ്നം ഉണ്ടാകുകയുള്ളു ഇവിടെയൊക്കെ ലക്ഷംപീട് കോളനികൾ കൊടുക്കുന്നുണ്ട് മൂന്ന് സെന്റ് അഞ്ച് സെന്റ് അഞ്ച് അഞ്ച് ഒന്നും ആകുകയല്ല ഞാൻ നോക്കിട്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കൊരു എന്റെ കണക്ക് കൂട്ടാൻ പറഞ്ഞ ഒരു മുപ്പത് സെന്റ് തലമില്ല മനുഷ്യർ ജീവിക്കാൻ വേണം ഒരു കാന്താരി നട്ട് പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മുറ്റ ഉച്ചില്ലെങ്കിലൊന്നും ഒരു കളി നടക്കല്ല ഇന്നത്തെ കാലത്ത് ജീവിതം നടക്കല്ല എല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാ ഈ വിഷമാണല്ലോ എന്ന് നമുക്ക് കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളെ കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല മീൻ അതിലപ്പുറം ഇപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു ജീവിത രീതി അപ്പൊ അന്നത്തെ കൃഷികളൊക്കെ എന്തൊക്കെയായിരുന്നു അന്ന് കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുരുമുളകായിരുന്നു മെയിനായ കൃഷി അന്ന് ഏലം കുറവായിരുന്നു ഏലം ഉണ്ട് വലിയ വലിയ തോട്ടങ്ങളിൽ മാത്രമേ ഏല ഉള്ളൂ മറിച്ച് ഇന്ന് അല്ല അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായിരുന്നത് ഈ ഞാലിപ്പവന്മാരെ കൃഷി ഭയങ്കരമായിരുന്നു ഞാലിപ്പൂന്മാര കൃഷി ചെയ്യും ഏത്തവാഴ ഉണ്ടായിരുന്നു പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മുടെ സൈഡ് മറ്റേ വീടുകളിലേക്ക് ആവശ്യമായ എൻ്റെ അവിടുത്തെ പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് മരം ഒരു പത്ത് മുപ്പത് മരങ്ങളുണ്ടായിരുന്നു അതെന്ന് ഞങ്ങള് പിള്ളേരെല്ലാം കേറുമ്പോഴത്തേക്കും തന്നെ തീർന്നു പോകും അതുപോലെ ഓരോ ഓരോ ചെടി അങ്ങ് തീർന്നു പോകും പിന്നെ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഓർക്കുന്നു നമുക്ക് എനിക്ക് കറി വെക്കാനൊന്നും ഇല്ലെങ്കിലും നെല്ലുണ്ടായിരുന്നു കണ്ടം കൃഷി ഉണ്ടായിരുന്നു നെല്കൃഷി ഉണ്ടായിരുന്നുകൊണ്ട് രണ്ട് സൈഡിലായിട്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കണ്ടം ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ നെല്ല് വിൽക്കാൻ പോലും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കഞ്ഞി നന്നായിട്ട് കുടിച്ച ആ ശരീരമാണെന്ന് എൻ്റെ ശരിക്കും പറയാതിരിക്കാൻ പറ്റിയാല കപ്പ ഭയങ്കരമായിട്ട് കപ്പ കൃഷിണ്ട കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും കഴിച്ചാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി പോകും ചില സമയത്ത് ഇന്നത്തെ കണ്ടീഷനിലാണ് നമ്മൾ ഇത്രയൊന്നും ജീവിക്കില്ല അതിന് സംശയമില്ല ഇപ്പോഴെന്തൊക്കെയാണ് പക്ഷി വിള്ളകള് കൃഷി ചെയ്യുന്നത് പക്ഷി വിളകൾ ഞാൻ പറഞ്ഞല്ലോ കപ്പ ഉണ്ട് എനിക്ക് എന്റെ ആവശ്യത്തിനും എന്റെ വേണ്ടപ്പെട്ടവർക്കും കൊടുക്കാനുള്ളത് കൂടുതൽ കാഴ്ചയിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ചേനയുണ്ട് ചേമ്പ് എനിക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ മാവ് പ്ലാവ് ചക്കെ എനിക്ക് ആവശ്യത്തിനുണ്ട് ഒരു പ്രശ്നവും എല്ലാ സൈസും അത്യാവശ്യം മുന്തിരി കഴിച്ചിട്ടുണ്ട് കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ അത് കഴിക്കാൻ തുടങ്ങി ഫ്രൂട്ട്സ് ഐറ്റംസ് ഏതാണ്ട് ഇരുപത്തി ഇരുപത്തഞ്ചോളം ഉണ്ട് ഏതാണ്ട് ഒരു എട്ടുപത്തി എണ്ണത്തോളം എനിക്ക് കഴിക്കാൻ തുടങ്ങി മലയുണ്ട് അതൊക്കെയാണ് എൻ്റെ ഒരു ജീവിത രീതി ഇപ്പൊ ആ വീട്ടിലാർക്കുണ്ട് എന്റെ വീട്ടില് ഇപ്പൊ ഉള്ളത് ഞാൻ എന്റെ വൈഫ് മോനുണ്ട് മോളുണ്ട് അവർ രണ്ടുപേർ പഠനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു മോനും മോളും വൈഫ് അംഗൻവാടി ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ കെ ഐ സി ബിയിലായിരുന്നു ഒരു താൽക്കാലികമായിട്ടൊരു ഇരുപത്തിയൊൻപത് വർഷം പല സ്ഥലങ്ങളിലായിട്ട് ഒരു പന്ത്രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഞാൻ വർക്ക് ചെയ്തു ഇപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം മുതൽ ഞാൻ താൽക്കാലികമായിട്ട് പോകുന്നില്ല അങ്ങനെ തിരിച്ച് ഇപ്പം കൃഷിയായിട്ട് കൂടുതലായിട്ട് നോക്കി നിൽക്കുന്നു എന്തായാലും വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്തായാലും ഒത്തിരി സന്തോഷം പ്രിയ ശ്രോതാക്കളെ ചിത്രപുരത്തിനടുത്ത മീൻകെട്ടിലെ എല്ലാവിധ കൃഷികളും ഏർപ്പെടുന്ന ഒപ്പം തന്നെ ഇരുപത്തിയഞ്ചിലധികം ഇനം പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന മാതൃകാ കർഷകനായിട്ടുള്ള മോഹനൻ പി എസ് പുത്തൻപൊരയാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്രപുരം പാലത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ മോഹനൻ പുത്തൻപൊരയുമായി ഇതുവരെ സംസാരിച്ചത് トーマス。 പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്നീ പരിപാടിയിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ സുരേഷ് മുത്തുകുളം തയ്യാറാക്കിയ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം ചെറുധാന്യ വിപ്ലവത്തിന് വഴിയൊരുക്കാം ഒരു കാലത്ത് നമ്മുടെ പാടങ്ങളിൽ ചോളവും കൂവരകും ചാമയും തിനയുമെല്ലാം സമൃദ്ധമായി കൃഷിയിറക്കിയിരുന്നു അന്നത്തെ ആഹാരക്രമത്തിൽ ചെറുധാന്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്നാൽ കാലം ചെന്നപ്പോൾ ചെറുധാന്യങ്ങളെ കൃഷിയിടങ്ങൾ കൈയൊഴിയാൻ തുടങ്ങി ഹരിത വിപ്ലവം എന്ന ഊർജ്ജിത ഭക്ഷ്യോൽപാദന യജ്ഞം അരങ്ങേറുന്നതിന് മുൻപ് ഇന്ത്യയിലാകെ കൃഷി ചെയ്യുന്ന ധാന്യങ്ങളുടെ നാൽപ്പത് ശതമാനം ചെറുധാന്യങ്ങൾ ആയിരുന്നു എന്നുമാത്രമല്ല അന്ന് രാജ്യത്തെ അരി ഉൽപാദനത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു ചെറുധാന്യ ഉൽപാദനം ഉൽപാദനത്തിന്റെ ഈ ഒത്തും നിന്നാണ് ചെറുധാന്യങ്ങൾക്ക് ദുർദശ തുടങ്ങുന്നത് കൃഷിയുടെ വിസ്തൃതിയും ഉൽപാദനവും തീരെ കുറഞ്ഞു ഇപ്പോൾ ഇത് പത്ത് ശതമാനത്തിലും താഴെ എത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാന കാലത്താണ് ചെറുധാന കൃഷിക്ക് ഈ വീഴ്ച ഉണ്ടായി തുടങ്ങുന്നത് എങ്കിലും രാജ്യത്തെ ഭക്ഷ്യധാന്യക്കൂടെയിൽ ഇരുപത് ശതമാനവും ചെറുധാന്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ഇന്നാകട്ടെ വെറും ആറ് ശതമാനത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്തിരിക്കുന്നു ഇവിടെ മുതൽക്കാണ് രാജ്യമാകിയ ഒരു പുനർവിചിന്തനത്തിന്റെ വിചാരധാരയിലേക്ക് എത്തിച്ചേരുന്നത് സദ്ഗുണസമ്പന്നരും പോഷക ചെപ്പുകളുമായ ചെറുധാന്യങ്ങളെ ഇനി അവഗണിക്കാൻ കഴിയില്ല ഏതുവിധേനയും ഇവയെ നിലനിർത്തിയേ കഴിയൂ സംരക്ഷിച്ചേ തീരൂ പോഷക കലവറുകളാണ് ചെറുധാന്യങ്ങൾ പണ്ട് പുരാതന കാലം മുതൽക്കേ കൃഷി ചെയ്തിരുന്ന സവിശേഷ ധാന്യവിളകൾ പുരാതന യജുർവേദത്തിൽ ചെറുധാന്യമായ തിനയെ പ്രിയങ്കവയെന്നും കടുവ പുല്ലിനെ ആനവയെന്നും കറുത്തറാഗിക്ക് ശ്യാമക എന്നുമാണ് രേഖപ്പെടുത്തൽ പോഷക കലവറയാണ് ഓരോ ചെറുധാന്യവും കാൽസ്യം കാർബോഹൈഡ്രേറ്റ് ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയ വൈവിധ്യമാർന്ന വിവിധ പോഷകങ്ങൾ ഇതിലുണ്ട് ഫോളിക് ആസിഡ് ജീവകം ബി സിക്സ് ബീറ്റ കറോട്ടിൻ നിയാസിൻ പോലുള്ള ജീവകങ്ങൾ സമൃദ്ധമായി വേറയും ഉയർന്ന പക്ഷിധാരൻ്റെ തോതും കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സും ഇതര സവിശേഷതകളാണ് ചെറുധാന്യങ്ങളിലെ പോഷക ചേരുവകൾക്കെല്ലാം അതിന്റേതായ സവിശേഷതകളുള്ളതാണ് സാധാരണഗതിയിൽ അമിതമായ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ആരോഗ്യത്തിന് നന്നല്ല എന്നാണല്ലോ പറയാറ് എന്നാൽ ചെറുധാന്യങ്ങളിലെ കാർബോഹൈഡ്രേറ്റിന് നല്ല അന്നജം എന്ന അർത്ഥത്തിൽ ഗുഡ് കാർബ് എന്നാണ് പറയുക ഇതിൽ ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ ഇല്ലേയില്ല അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ സാന്നിധ്യം വിവിധ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ചെറുധാന്യങ്ങൾ നല്ലതാണ് പോരാത്തതിന് ഇവയിലടങ്ങിയിരിക്കുന്ന അന്നജം വളരെ സാവധാനം മാത്രം ദഹിക്കുന്നതും ശരീരത്തിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്നതുമാണ് അതുകൊണ്ട് ഇത് പ്രമേഹം ദുർമേധസ് തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിവിധിയുമാണ് ഭക്ഷ്യോഗ്യമായ നാടിന്റെ ഉത്തമ സ്രോതസ്സാണ് ചെറുധാന്യങ്ങൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ യാഥാർത്ഥ്യമാക്കിയ ഹരിത വിപ്ലവം കാർഷികോല്പാദനത്തിലും ഭക്ഷ്യസുരക്ഷയിലും ഇന്ത്യയുടെ യശസ് ഉയർത്തിയെന്നത് ചരിത്ര സത്യം നെല്ല് ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ വ്യാപകമായ ഏകവിള കൃഷി രീതിക്കായിരുന്നു ഇവിടെ ഊന്നൽ നൽകിയിരുന്നത് ഏതുവിധേനയും ഭക്ഷ്യോൽപാദനത്തിൽ അപ്രതിരോധമായ ലക്ഷ്യം കൈവരിക്കുകയെന്നത് മാത്രമായിരുന്നു ഹരിതവിപ്ലവത്തിന്റെ പ്രധാന ദൗത്യം ഇതാകട്ടെ രാസവളങ്ങൾ രാസകീടനാശിനികൾ പോലുള്ള ഉത്പാദനോപാധികളെ അമിതമായി ആശ്രയിച്ചാണ് പല ഘട്ടങ്ങളിലും വിളവർദ്ധന യാഥാർത്ഥ്യമാക്കിയത് ഹരിതവിപ്ലവം വിജയകരമായ മുന്നേറ്റം നടത്തിയ നെല്ല് ഗോതമ്പ് പോലുള്ള ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ വലിയ കുതിച്ചുചാട്ടം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് എന്നാൽ അന്നോളം രംഗത്ത് നിലയുറപ്പിച്ചിരുന്ന ചെറുധാന്യങ്ങളെ നിഷ്കാസിതരും അപ്രസക്തരുമാക്കാൻ ഈ കുതിച്ചുചാട്ടം ഇടയാക്കിയെന്നതാണ് വസ്തുത കാഴ്ചയ്ക്ക് ഭംഗിയുള്ള നെല്ലും ഗോതമ്പും രംഗം കൈയടക്കിയപ്പോൾ അത്രത്തോളം ആകർഷകമല്ലാത്ത പരുക്കൻ സ്വഭാവമുള്ള ചെറുധാന്യങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറുകയായിരുന്നു ചെറുധാന്യങ്ങൾക്ക് അന്നേ വരെ ഉണ്ടായിരുന്ന പ്രാധാന്യം നഷ്ടപ്പെടാൻ മറ്റു ചില കാരണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അത് ഇവയാണ് സമൂഹത്തിലെ നിർദ്ധരുടെ ആഹാരമാണ് ചെറുധാന്യങ്ങളെന്ന് മുദ്ര കുത്തിയത് അരിയോ ഗോതമ്പോ പോലെ കാഴ്ചയ്ക്ക് ആകർഷകമായ നിറമോ രൂപഭംഗിയോ ഇല്ലാത്തത് സർക്കാരുകൾ പൊതുവിതരണ സമ്പ്രദായം വഴി അരിയും ഗോതമ്പും വ്യാപകമായി സൗജന്യ നിരക്കിൽ വിതരണം ചെയ്യാൻ ആരംഭിച്ചത് ഇത്രയും തിരിച്ചടികൾ നേരിടാൻ തുടങ്ങിയപ്പോൾ നേരത്തെ ചെറുധാന്യങ്ങൾ കൃഷിയിറക്കിയിരുന്ന കർഷകർ മെല്ലെ മറ്റാദായവും അന്തസ്സും തരുന്ന വിളയിലേക്ക് തിരിയുകയും ചെയ്തു അങ്ങനെ സദ്ഗുണസമ്പന്നരായ ചെറുധാന്യങ്ങൾ പാടെ വിസ്മൃതിയിലേക്ക് പോവുകയായിരുന്നു ഏതാണ്ട് വിസ്മതിയിലേക്ക് പോയ ഒരു പ്രധാന വിളയുടെ പ്രാധാന്യത്തെയും അനിവാര്യതയെയും കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് രാജ്യാന്തര ചെറുധാന്യ വർഷാചരണം പോഷകധാന്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുധാന്യങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കാൻ ഒരു കൂട്ടായ ശ്രമം എന്നാണ് വർഷാചരണത്തെ ഐക്യരാഷ്ട്ര സംഘടന വിലയിരുത്തുന്നത് പൈതൃകത്താൾ സമ്പന്നം കഴിവിൽ സമ്പൂർണം എന്നതാണ് വർഷാചരണത്തിന്റെ മുദ്രാവാക്യം ചെറുധാന്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ഘടകത്തിനും ഓരോ മുഖ്യ സന്ദേശം വീതം തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് കാലാവസ്ഥയെ സംബന്ധിച്ച ചെറുധാന്യങ്ങളുടെ സുസ്ഥിര കൃഷി കാലാവസ്ഥ വ്യതിയാന പ്രതിരോധ സഹായകം എന്നതാണ് സന്ദേശം ചെറുധാന്യങ്ങളുടെ സുസ്ഥിര കൃഷി വിശിപ്പിനെതിരെ പൊരുതാനും ഭക്ഷ്യസുരക്ഷയും പോഷകവും ഉറപ്പാക്കാനും സഹായകം എന്നത് മറ്റൊരു സന്ദേശം ആരോഗ്യവും ക്ഷേമവും സംബന്ധിച്ചുള്ള സന്ദേശം ആരോഗ്യകരമായ ഭക്ഷണ പ്രധാന ഭാഗം ചെറുധാന്യങ്ങൾ എന്നതാണ് ചെറുധാന്യങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്നത് ചെറുകിട കർഷകർക്ക് തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായകരം എന്നതാണ് സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള സന്ദേശം ചെറുധാന്യങ്ങളുടെ വിപണിയും വിപണനവും വർദ്ധിക്കുന്നത് ആഗോള ഭക്ഷ്യ വ്യവസ്ഥയുടെ തന്നെ വൈവിധ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്ന സന്ദേശവുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെറുധാന്യങ്ങൾക്ക് ന്യൂട്രി സീറിയൽസ് എന്ന പേര് നൽകി സർക്കാർ ഇവയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ചെറുധാന്യങ്ങളുടെ ദേശീയ വർഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ച എന്നോണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യാന്തര ചെറുധാന്യ വർഷമായി ആചരിക്കുവാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കാർഷിക സംഘടന തീരുമാനിക്കുന്നത് സ്മാർട്ട് ഫുഡ് എന്ന പ്രതിച്ഛായ ആർജിച്ചു കഴിഞ്ഞ ചെറുധാന്യങ്ങൾക്ക് നാല് നന്മകളാണ് പ്രമുഖ ഗവേഷകർ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് ചെടിക്ക് നല്ലത് കർഷകന് നല്ലത് ഗ്രഹത്തിന് നല്ലത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ സുരേഷ് മുതുകളം എഴുതി തയ്യാറാക്കിയ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിങ്ങൾ കേട്ടത് രണ്ടായിരത്തി മൂന്ന് ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം खा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल भी मित रहे कटाई के बाद भी भाई हाँ ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा करा प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बलती विकास विज्ञान വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു